വീഡിയോ കാണുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ദയയാൽ ഈ ഒരു ദിവസം കൂടെ ദൈവം തന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നമുക്കൊന്നിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും 91 സങ്കീർത്തനം നമുക്കൊന്നിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവകൃപയിൽ ആസ്വദിച്ച് നമുക്കൊന്നിച്ച് ധ്യാനിക്കാം. ആദ്യമായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങ് സ്വർഗസ്ഥന ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങ് ചെയ്തെല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പിതാവേ, ഞങ്ങളെ കർത്താവെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ അങ്ങ് തിരഞ്ഞെടുത്തതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ പുത്രനാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് കഴുകി ഞങ്ങളെ ദൈവമേ ക്രിസ്തുവിൽ നീതിമാന്മാരാക്കി നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയ മക്കളാക്കി തീർത്തതിനെ നന്ദി പറയുന്നു. യേശുവെ, ഞങ്ങളുടെ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ള നന്ദി പറയുന്നു. കർത്താവെ, ഈ ദിവസം കർത്താവെ ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനങ്ങൾ ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. കേൾക്കുന്ന ധ്യാനിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ആത്മീയമായി ഞങ്ങൾ ബലപ്പെടുവാൻ തക്കോണം. കർത്താവെ, അങ്ങടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാണനെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ഹിതത്താൽ ഞങ്ങളുടെ ഇഷ്ടാനുസരണം കർത്താവെ ഞങ്ങൾ ഓരോരുത്തർ പരിശുദ്ധാത്മാവെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വങ്ങി നൽകുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നല്ല പിതാവെ, അമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് വായിക്കാം. 91 സങ്കീർത്തനം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വാക്യം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയുന്നു. ഹല്ലേലൂയ. നാം നോക്കുകയാണെങ്കിൽ സങ്കീർത്തനകാരൻ പറയുന്ന ഹല്ലേലൂയ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ഹല്ലേലൂയ, മറവിൽ വസിക്കുന്നവൻ, സർവശക്തൻ്റെ നിഴലിൻകീഴിൽ പാർക്കുന്നത് എത്രയോ വളരെ ധന്യത, അല്ലെങ്കിൽ എത്രയോ ഭാഗ്യകരമായ ഒരു ജീവിതമാണ്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ഒരിക്കൽ നാം ദൈവത്തെ അറിയാതെ നടന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ മാത്രം നാം രക്ഷിക്കപ്പെട്ടു. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ ജ്ഞാനം, ഹല്ലേലൂയ, യേശുവിനെ നാം അനുഭവിച്ച് അറിയുവാനിടയെ. അതുകൊണ്ട് അത്യുന്നതൻ്റെ മറവിൽ ആരാണ് വസിക്കുന്നത്? ഹല്ലേലൂയ. ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഓരോരുത്തരും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട ഓരോരുത്തരും, പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം, ദൈവത്തിൻ്റെ പരിപാലന, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവം ചെയ്യുന്ന അത്ഭുത കാര്യങ്ങളെപ്പറ്റിയാണ് 91 സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് ആകാശം, ഭൂമി, സമുദ്രം ഇതെല്ലാം സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിൻ്റെ പ്രിയ മക്കളായി, മകനായി ഭൂമിയിൽ ജീവിക്കുന്നത് എത്രയോ ഭാഗ്യമേറിയ അനുഭവമാണ്. ഹല്ലേലൂയ. എത്രയോ സന്തോഷകരമായ അനുഭവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സർവശക്തൻ്റെ നിഴലിങ്കിൽ എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവം മാത്രമാണ് എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട, എൻ്റെ ആശ്രയം. അങ്ങനെ ആയിരിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവം അവനെ സകല കെണിയിൽ നിന്നും വിടുവിക്കുമെന്ന് നാം വായിക്കുന്നു. ഹല്ലേലൂയ. 3 വാക്യം, അവൻ എന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന, ദൈവവചന വാഗ്ദാനം എടുത്ത് പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ നമ്മുടെ പിതാവ്, നമ്മുടെ ദൈവം നമ്മെ എല്ലാ ശത്രു ആയ സാത്താൻ കൊണ്ടുവരുന്ന എല്ലാ കെണികളിൽ നിന്നും, ഹല്ലേലൂയ, ദൈവം നാശകരമായ മഹാമാരിയിൽ നിന്ന് പോലും, ഹല്ലേലൂയ, മരണകരമായ വ്യാധി, ബാധ, രോഗത്തിൽ നിന്ന് പോലും സർവശക്തനായ ദൈവം, ഈ വാചനം കേൾക്കുന്ന നമ്മെ ഓരോരുത്തരും ദൈവം നിശ്ചയമായി വിടുവിക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സഹായിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ശക്തീകരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തെ, ഹല്ലേലൂയ, ദൈവം നമ്മെ അറിഞ്ഞു, ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മളും യേശുവിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഓരോ ചെറിയ ചലനങ്ങൾ പോലും അറിയുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിലെ ചെറിയ ആലോചനകൾ പോലും ദൈവം അറിയുന്നു. നമ്മുടെ തല
മുടി തലയിലെ മുടികൾ പോലും ദൈവം എണ്ണിയിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. അത് ഒന്നുപോലും താഴെ പോകണമെങ്കിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രിയ മക്കളെ ദൈവം തൻ്റെ ഉള്ളംകാരത്തിൽ വഹിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വിലയ രക്തത്തിൽ ദൈവം തൻ്റെ മക്കളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ സ്വത്താണ്. നമ്മൾ ഓരോരുത്തരും യേശുവാണ് നമ്മുടെ യജമാനൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നിശ്ചയമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനെ ദൈവം കെണികളിൽ നിന്നും, ഹല്ലേലൂയ, അവൻ തന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും, അല്ലെങ്കിൽ വേട്ടക്കാരൻ നമുക്കറിയാം മൃഗത്തെ അല്ലെങ്കിൽ പക്ഷികളെ പിടിക്കുവാനായിട്ട് ആ പക്ഷി കാണാതെ അല്ലെങ്കിൽ ആ ജന്തുക്കൾ കാണാതെ വളരെ രഹസ്യമായി വളരെ പ്രത്യേക രീതിയിൽ കെണി വയ്ക്കും. അങ്ങനെ ആ പക്ഷിയോ അല്ലെങ്കിൽ മൃഗമോ അതിൽ കുടുങ്ങുമ്പോൾ പെട്ടെന്ന് ഓടിച്ചെന്ന് അതിനെ പിടിക്കുന്ന ഒരവസ്ഥ. അതുപോലെ നാം നോക്കുകയാണെങ്കിൽ മഹാമാരി, ഹല്ലേലൂയ, നാശകര മഹാമാരി അല്ലെങ്കിൽ മരണകരമായ പല രോഗങ്ങളും ഇങ്ങനെയാണ്. പലരും അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെയാണ് അത് ചില വ്യക്തികളെ പിടിപെടുവാൻ കാരണമാവുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന വിഷയം നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന പൈതലിനോ മഹാമാരിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാശകരമായ അല്ലെങ്കിൽ മരണത്തിലോട്ട് മരണകരമായ, ഹല്ലേലൂയ, അത്രയും ഒരു വ്യക്തിയെ നശിപ്പിക്കുവാൻ ശക്തിയുള്ള ആ മഹാമാരിയെ പോലും, ആ രോഗത്തെ പോലും ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ഭയപ്പെടേണ്ട എന്ന് വെച്ചാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. അത് മാത്രമല്ല ദൈവം പറഞ്ഞു, ഞാൻ ദൈവം തൻ്റെ തൂവല കൊണ്ട് മറയ്ക്കും. ഹല്ലേലൂയ. ദൈവം തൻ്റെ സാന്നിധ്യത്താൽ, ദൈവ സാന്നിധ്യത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യത്താൽ ദൈവം നമ്മളെ കാത്ത് സൂക്ഷിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം തൻ്റെ ചുരകൻ കീഴിൽ, ഹല്ലേലൂയ, സൂക്ഷിക്കും, സംരക്ഷിക്കും. ആ വിഷയം നാം ഒരിക്കലും മറന്നു പോരുത്. എന്ന് വെച്ചാൽ നാം ഒറ്റയ്ക്കല്ല നാം ജീവിക്കുന്നത്, നമുക്ക് വലിയൊരു സുരക്ഷിതമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ സൂക്ഷിക്കുന്നവനുണ്ട്. ഹല്ലേലൂയ. നമ്മളെ കാക്കുന്നവനുണ്ട്. നമ്മളെ വിളിയിക്കുന്നവനുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതുമാത്രമല്ല ദൈവത്തിൻ്റെ അവിശ്വസ്തത നമുക്ക് പരിചയം പലകയും വന്നു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്താണ്? ദൈവം പറഞ്ഞ നമ്മുടെ ഓരോ പ്രിയ ദൈവമക്കളുടെ ജീവിതത്തിലും ദൈവം പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയമക്കൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് നിൽക്കണം. ഹല്ലേലൂയ. മുറുകെ പിടിച്ച് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. അബ്രഹാം, സാറാ, നമുക്കറിയാം ദൈവം അവരോട് വാഗ്ദാനം ചെയ്തു. എന്നാൽ അനേക വർഷങ്ങൾ കഴിഞ്ഞ ശേഷവും വാഗ്ദാന പ്രകാരം ഉള്ളത് ശിശു അവർക്ക് കിട്ടാത്തതുകൊണ്ട് അതിൽ അവർ സംശയിക്കുകയോ അവർ അവിശ്വാസത്തോടെ അവർ നിൽക്കുകയോ ചെയ്തില്ല. അവർ നിരന്തരം ദൈവം പറഞ്ഞ വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക, അനുസ്തുതിക്കുവാനും തുടങ്ങി. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്ന ദൈവമക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ നിവർത്തിക്കാൻ ജീവനുള്ള ദൈവം ശക്തനാണ്, ബലവാനാണ്, ശക്തി കലിയ ദൈവമാണ്. അബ്രഹാം ദൈവത്തിനെ കുറച്ച് കാണാതെ ദൈവം നിശ്ചയമായിട്ടും അത് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് വാഗ്ദത്തങ്ങൾ എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ദൈവം അത്ഭുതം ചെയ്യുവാനിടെ. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരും അല്ലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട വിഷയം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രതിസന്ധികളല്ല നമ്മൾ വലുത്, നമ്മുടെ പ്രശ്നങ്ങളല്ല വലുത്, അല്ലെങ്കിൽ നാം കേൾക്കുന്ന നെഗറ്റീവ് ന്യൂസുകളല്ല വലുത്. അതിലും ശക്തനായ ജീവനുള്ള, അതിൻ്റെ മധ്യത്തിലും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ ചെയ്യുന്ന ജീവനുള്ള നസറന യേശു ക്രിസ്തു ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. അത് മാത്രമല്ല ദൈവം നമ്മുടെ ദൂരെയല്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കൂടെയുള്ളവൻ എത്ര വലുവിനാണെന്നുള്ള നാം തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ നാം തയ്യാറാകട്ടെ. അത് മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ദൈവത്തിനെ ആശ്രയിക്കുന്നവർക്ക് ദൈവം അല്ലെങ്കിൽ തൻ്റെ സങ്കേതമായ കോട്ടയായി, യേശുവെ നീയാണ് എൻ്റെ ആശ്രയം, നീയാണ്, നീ മാത്രമാണ് എന്നെ സഹായിക്കുന്നവൻ, ശക്തീകരിക്കുന്നവൻ, ബലപ്പെടുത്തുന്നവൻ എന്ന് ഹലെ പറഞ്ഞ് ദൈവത്തിൽ ആശ്രയി ജീവിക്കുന്ന പ്രിയ ദൈവം പൈതലെ, അവരോട് ദൈവം പറയുകയാണ്, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നീ ഭയപ്പെടേണ്ടത് ആവശ്യമില്ല, നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിനെ ദൈവം ഹല്ലേലൂയ പേടിക്കേണ്ട ആവശ്യമില്ല. മഹാമാരിയെ ഓർത്ത് നീ പേടിക്കേണ്ട ആവശ്യമില്ല. രാത്രിയിൽ സഞ്ചരിക്കുന്ന ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന രോഗങ്ങളെ പേടിപ്പാനില്ല, അല്ലെങ്കിൽ ഭയപ്പെടാനില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്ന നിശ്ചയമായും ജീവനുള്ള ദൈവം സൂക്ഷിക്കുവാൻ ശക്തനും ബലവാനുമാണെന്ന് നാം ഹല്ലേലൂയ തിരിച്ചറിയേണ്ടിയിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട്
ദൈവം പറയുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഭയപ്പെടേണ്ട, നമ്മൾ ഭ്രമിച്ച് നോക്കരുത്. ഹല്ലേലൂയ. പലപ്പോഴും നാം എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്, പേടിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ കൂടെയുള്ളവൻ, ഹല്ലേലൂയ, നമ്മുടെ കൂടെ ആരുണ്ട് എന്ന് മറന്നു പോകുന്നതുകൊണ്ടാണ്. നാം ആരെന്ന് നാം മറന്നു പോകുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആര് ഉണ്ട് എന്ന വിഷയം മറന്നു പോകുന്നതുകൊണ്ടാണ്. നമ്മുടെ കൂടെ ജീവനുള്ള ദൈവമുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടിയിൽ ഉപേക്ഷിക്കില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞു. ഞാൻ ലോക അവസാനത്തോളം നിങ്ങളെ കൂടെ ഉണ്ടെന്ന് ജീവനുള്ള ദൈവം പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും നമ്മളെ കൈവിടാത്ത, നമ്മളെ കരുതി, നമ്മുടെ ഹലിൽ നമ്മുടെ ഹൃദയത്തിൽ ദുഃഖങ്ങൾ, നിരാശകൾ ഹലിൽ മാറ്റി നമുക്ക് ധൈര്യം നന്ന്, ബലം നന്ന്, നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നന്ന്, അല്ലെങ്കിൽ സ്നേഹം നന്ന് ബലപ്പെടുത്തി നമ്മെ കൈപിടിച്ച് മുമ്പോട്ട് നടത്തുന്നവനാണ് നമ്മുടെ ജീവനുള്ള യേശു കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ ഭയപ്പെടരുത്. അല്ലേ, ദേശത്ത്, ഹല്ലേലൂയ, രാജ്യത്ത് രോഗങ്ങൾ വരുമ്പോൾ, മഹാമാരികളാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പലരെ നശിച്ചു പോകുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ പോലും ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവഭക്തന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള കാര്യത്താൽ താങ്ങും. അതുകൊണ്ട് നാം സ്നേഹിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം നമ്മളെ സഹായിക്കുന്നവനാണ്, നമ്മളെ ശക്തീകരിക്കുന്നവനാണ്, നമ്മെ താങ്ങുന്ന ദൈവം എന്ന കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുമാത്രമല്ല, നാം നോക്കുവാണെങ്കിൽ നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരില്ല. പലരും മഹാമാരിയ ലോകത്താൽ പലരും വീണു പോകാം, ഹല്ലേലൂയ, എങ്കിൽ പോലും യേശുവിനെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം, അമീൻ, യഹോവ എൻ്റെ സങ്കേതം, എൻ്റെ ബലമെന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഭക്തനെ സൂക്ഷിക്കുവാൻ ജീവനുള്ള ദൈവം നിശ്ചയമായിട്ടും, ഹല്ലേലൂയ, ദൈവനുള്ള ദൈവം സൂക്ഷിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദൈവം വിശ്വസ്തനാണ്, അവൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഹല്ലേലൂയ. മഹാമാരി, മരണകരമായ രോഗങ്ങൾ നമ്മുടെ അടുക്കൽ വരാതെ വണ്ണം നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ. അതുമാത്രമല്ല, നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് അമ്മ പലർക്ക് വരുന്ന പ്രതിഫലം നീ കാണും. ഹല്ലേലൂയ. എന്നാൽ യഹോവ എൻ്റെ സങ്കേതമായി, യഹോവ എൻ്റെ ആശ്രയമായിരിക്കുന്ന ഒരു ഭക്തനെ ദൈവവചനം പറയുന്നു. 91 സങ്കീർത്തനം 10 വാക്യത്തിൽ പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അതുകൊണ്ട് യേശു ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് ഇടവില്ലാതെ പ്രാർത്ഥിക്കുന്ന, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുന്ന, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന, ജന യേശു കുറിച്ച് നാമത്തിൽ ആശ്രയിക്കുന്ന, ജീവനുള്ള ദൈവത്തെ ആശ്രയിക്കുന്ന, ഹല്ലേലൂയ, നമുക്ക് ഒരു അനർത്ഥവും, യുവജനം കേൾക്കുന്ന അമ്മ, ഹല്ലേലൂയ പ്രിയ, ഹല്ലേലൂയ ദൈവ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാസനെ, ദാസിയെ, ദൈവത്തിൻ്റെ മകനെ, മകളെ, ഒരനർത്ഥവും നിനക്ക് വഹിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കൽ വരാതെ വണ്ണം ജീവനുള്ള ദൈവം സൂക്ഷിക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ മനസ്സിന് അത് ഒരു ഡൗട്ടായിരിക്കാം. ഹല്ലേലൂയ. അത് വരാതെ നിശ്ചയമായിട്ടും ദൈവം സൂക്ഷിക്കുമെന്ന് മനസ്സ് പറയുന്നത് നമ്മൾ വിശ്വസിക്കരുത്. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ആകാശം ഭൂമിയും മാറിപ്പോകാം, എന്നാലും ദൈവത്തിൻ്റെ വചനം മാറ്റമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയ മക്കൾ എപ്പോഴും ദൈവവചനം എന്ത് പറയും, ദൈവം എന്ത് പറയുന്നു, അതുമാത്രം നാം ഹൃദയത്തിൽ ധ്യാനിക്കണം, അതുമാത്രം നാം ഏറ്റുപറയണം. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എന്ത് പറയുന്നു എന്ന് നാം നോക്കരുത്. ഹല്ലേലൂയ. അബ്രഹാം, സാറ നാം നോക്കുവാണെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ സ്ഥിതി മൃതതുല്യമായിരിക്കുന്നെന്ന് അവിടെ കാണുവാൻ കഴിയും. എങ്കിലും നിർജ്ജീവമായി ഇരിക്കുന്ന അവസ്ഥയിൽ പോലും അവർക്ക് ഹല്ലേലൂയ പ്രത്യാശയില്ലാത്ത സമയത്ത് പോലും അവർ ദൈവത്തിൻ്റെ വചനം ഏറ്റുപറഞ്ഞു വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് നാം സാഹചര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം ചോർന്നു പോകും. അതുകൊണ്ട് നാം സാഹചര്യങ്ങൾ, നെഗറ്റീവ് ന്യൂസുകൾ അല്ല നാം കേൾക്കേണ്ടത്. നാം കേൾക്കേണ്ട ന്യൂസ്, ഹല്ലേലൂയ, ജീവനുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ കൂടെയുണ്ട്, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്, ഹല്ലേലൂയ, രോഗത്തെ സൗഖ്യമാക്കുന്ന സൗഖ്യം യഹോവ റാഫ, ജീവനുള്ള ദൈവം, വചനമയച്ച് സൗഖ്യമാക്കുന്നൻ, യേശുവിൻ്റെ മുറിവുകളാൽ സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് ഹല്ലേലൂയ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുന്നു. യേശു ഏറ്റ മുറിവുകളാൽ നമ്മുടെ ആത്മാവിനും പ്രാണനും സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ വചനമേറ്റ് ധ്യാനിച്ച് ഏറ്റ് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വചനത്തിൽ കൂടെ നമ്മൾ ആത്മാവും പ്രാണനും ശരീരം 100% സൗഖ്യമാക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ, ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ ഊഹിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നമ്മൾ പറയുന്നതിലും അതിൽ എത്രയോ അധികം ശക്തിയുണ്ടെന്ന് നാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ നാം തിരിച്ചറിയണം. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവം പറയുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വരത്തില്ല. അത് വരാതെ വണ്ണം, കൂടാരത്തിനടുക്കാതെ വണ്ണം ദൈവം സൂക്ഷിക്കും. അല്ലേലൂയ. ദൈവത്തിന് സാധ്യമാണ്, ശക്തിയുണ്ട്, ബലമുണ്ട്. അല്ലേലൂയ. അതുമാത്രമല്ല, ദൈവം പറയുന്നു, എൻ്റെ എല്ലാ വഴികളിലും അവൻ തന്നെ സൂക്ഷിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലും ദൈവം നമ്മുടെ ഹലയിൽ നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കും. അതിനോർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഓരോ ദൈവം പ്രിയ മക്കൾക്കും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷനുമുണ്ട്. നമ്മളുടെ കാൽ വഴുതി പോകാതെ വേണം. എത്രയോ പ്രാവശ്യം ദൈവം നമ്മളെ ഓരോരുത്തരും ദൈവം സൂക്ഷിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവനോടെ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഇന്ന് ഈ വീഡിയോ കേൾക്കുന്നത്, അല്ലെങ്കിൽ കാണുന്നത്, നാം സംസാരിക്കുന്നത് പോലും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എത്രയോ അനർത്ഥങ്ങളിൽ നിന്നും, എത്രയോ പ്രശ്നങ്ങളിൽ നിന്നും, എത്രയോ ഹല്ലേലൂയ വിഷയങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും യേശു കർത്താവ് വിടുവിച്ചു. ആ ദൈവം എന്നെയും വിടുവിക്കുവാൻ ശക്തിയും ബലവും ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. ഒരിക്കൽ പോലും നമ്മുടെ പഴയ മനസ്സ് പറയുന്ന, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് ന്യൂസ്, പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് മെസ്സേജ് നാം ശ്രദ്ധിക്കരുത്. നാം എപ്പോഴും ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം മാത്രമാണ്. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും നടത്തും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട്, യേശുവിൻ്റെ സ്വരം കേട്ട്, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു അത് കേട്ട് നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ച് നാം മുമ്പോട്ട് പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല നാം നോക്കുകയാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവരെ, ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെ ദൈവം വിടുവിക്കുമെന്ന് കാണുവാൻ കഴിയും. 14 വാക്യത്തിൽ, അവനോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഓരോ പ്രിയ ദൈവമക്കളെയും, ഓരോ പ്രിയരെയും, പ്രിയപ്പെട്ടവരെയും ദൈവം, ദൈവത്തിന് ആശ്രയിക്കുന്ന ആരെയും ദൈവം, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവം നിശ്ചയമായും ദൈവം വിടുവിക്കും. ഹല്ലേലൂയ. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ദൈവം ഉയർത്തും. അതുകൊണ്ട് മഹാമാരിയുടെ കാലഘട്ടത്തിൽ പോലും, ഹല്ലേലൂയ, കഷ്ടകാലത്ത് പോലും, ഹല്ലേലൂയ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പോലും ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം കരം പിടിച്ച് ഉയർത്തി ജയത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, കൃപയാൽ, ആത്മീയമായി നമ്മെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം അതുകൊണ്ട് നമ്മെ ഉയർത്തുന്ന ദൈവമാണെന്ന് നാം തിരിച്ചറിയണം. അവൻ്റെ നാമത്തെ, യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമം. ആ നാമത്തിൽ, അല്ലെങ്കിൽ, നമുക്ക് എല്ലായ്പ്പോഴും ജയമുണ്ട്. ആ യേശു കുറച്ച് നാമത്തിൽ നമുക്ക് ഉയർച്ചയുണ്ട്. സാത്താൻ്റെ തന്ത്രങ്ങളിൽ മീതെ നമുക്ക് ജയമുണ്ട്. അല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിനെ സ്തുതിക്കാം, ദൈവത്തിനെ ആരാധിക്കും. അതുമാത്രമല്ല, അവർ എന്നെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്നു, വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഉത്തരം നൽകും. അല്ലേലൂയ. ദൈവം ഉത്തരം നൽകും. അല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്ന് ദൈവം എത്രയോ നമ്മുടെ പ്രാർത്ഥന കേട്ടു. നമ്മുടെ ദേശങ്ങൾ, നമ്മുടെ രാജ്യത്തെ എത്രയോ പേരുടെ, എത്രയോ ആൾക്കാരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയ ഭക്തനെ, പ്രാർത്ഥന നാം നിർത്തരുത്. യേശുവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കണം. ബൈബിളിൽ പറയുന്ന ഇടപെടാതെ നാം പ്രാർത്ഥിക്കണം. ആത്മാവിൽ നാം പ്രാർത്ഥിക്കണം. രാജാക്കന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശത്തിൻ്റെ, രാജ്യത്തിൻ്റെ അധികാരികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവരുടെ ആ പ്രാർത്ഥനയാൽ ദേശത്തിൻ്റെ, ജനങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും, വ്യത്യാസം വരുത്തും. ഹല്ലേലൂയ. അതുമാത്രമല്ല, പ്രാർത്ഥിക്കുന്നതിൻ്റെ അവസ്ഥയും ദൈവം മാറ്റം വരുത്തും. പ്രാർത്ഥിക്കുന്നതിനാൽ ദൈവം ദേശത്തിൻ്റെ, രാജ്യത്തിൻ്റെ അവസ്ഥയ്ക്കും മാറ്റം വരുത്തും. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യോബിൻ്റെ കുടുംബത്തിൽ, യോബിൻ്റെ എല്ലാ അവസ്ഥകളും ദൈവം മാറ്റി. അല്ലേ? അതുമാത്രമല്ല, കൂട്ടുകാരൻ്റെയും അവരുടെ അവസ്ഥകളും ദൈവം മാറ്റി. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട, അല്ലെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന ശക്തമാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ അത് 1 മിനിറ്റായിരിക്കും, ഒരുപക്ഷെ 5 മിനിറ്റായിരിക്കാം, ഒരുപക്ഷെ 1 മണിക്കൂറായിരിക്കും, ഒരുപക്ഷെ 5 മണിക്കൂറായിരിക്കാം, 10 മണിക്കൂറായിരിക്കാം. എത്രയാണെങ്കിലും ദൈവസ്ഥനയിൽ യേശുവിൻ്റെ നാമത്തിൽ കഴിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും, ഹല്ലേലൂയ, അതിന് വലിയ ശക്തിയുണ്ടെന്ന് യേശുവിൻ്റെ നാമത്തിൽ നാം തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ പ്രാർത്ഥനയാണ് ദേശത്തെ ദൈവം സൂക്ഷിക്കുവാൻ കാരണം തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാം, ഹല്ലേലൂയ, അല്ലെങ്കിൽ സോദം, ഗോമോറ നശിപ്പിക്കുന്ന വന്ന സമയത്ത് ദൈവം, ഹല്ലേലൂയ, അബ്രഹാം ചോദിക്കുന്നുണ്ട് ദൈവത്തോട്, ഹല്ലേലൂയ, ദൈവമേ, എത്ര നീതിമാന്മാരുണ്ടെങ്കിൽ നീ ദേശത്തെ സൂക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, അമ്മേ, ഹല്ലേലൂയ, 30 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ദേശത്തെ സൂക്ഷിക്കുമോ, 20 നീതിമാന്മാരുണ്ട് നീ ദൈവത്തെ ദേശത്തെ സൂക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോൾ, നീതിമാന്മാരുടെ അമ്മേ മുഖാന്തരം ദൈവം സൂക്ഷിക്കുമെന്ന് നമുക്ക് കേൾക്കുവാനിടയെ. അതുകൊണ്ട് ദൈവം നീതിമാന്മാരാൽ ദൈവം സൂക്ഷിക്കും. അല്ലെങ്കിൽ നീതിമാന്മാർ പ്രാർത്ഥന, ദൈവം ദേശത്തെ സൂക്ഷിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതിക്കുന്നു. അതുകൊണ്ട് നാം ധൈര്യമായിട്ടിരിക്കുക. ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്,
നാം തിരിച്ചറിയുക. അല്ലെങ്കിൽ അത് മാത്രമല്ല, ദൈവം അല്ലെങ്കിൽ കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. പ്രശ്നങ്ങളുടെ മധ്യത്തിലും ദൈവം കൂടെയിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവന് വിടുവിച്ചു. മഹത്വമാണ്. അതുകൊണ്ട് മഹാമാരിയുടെ കഷ്ടത്താൽ പ്രയാസങ്ങളാൽ ജനങ്ങൾ ഭാരപ്പെടുന്ന പ്രത്യേക സമയത്ത് പോലും ദൈവത്തെ സ്നേഹിക്കുന്നതിനെ ദൈവം വിടുവിച്ച് അവനെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. അതുമാത്രമല്ല, ദീർഘായുസ് കൊണ്ട് അനേകർ ഹല്ലേലൂയ ദീർഘായുസ്സില്ലാതെ മരിക്കുന്നവരുടെ മധ്യത്തിൽ പോലും ദൈവം ദീർഘായുസ് കൊടുത്ത് ദൈവത്തിൻ്റെ മക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുവാൻ ദൈവമുള്ള യേശു ക്രിസ്തു ശക്തൻ എന്ന കാര്യം നാം തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്നവർ ഹല്ലേലൂയ, നമ്മളെ ദൈവം നിശ്ചയമായിട്ടും ഒരു ബാധയിന്മിൻ്റെ കൂടാരത്തിന് വരാതെ വണ്ണം ജീവനുള്ള ദൈവം നമ്മെ സൂക്ഷിക്കും. അതുകൊണ്ട് നാം ധൈര്യപ്പെടുക, ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പ്രകാരം നമ്മെ ഓരോരുത്തരെയും നിശ്ചയമായിട്ട് ദൈവം സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കർത്താവിനെ നാം അധികമായി സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ രക്ഷ, കർത്താവിൻ്റെ അനുഭവങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ കണ്ട് ദൈവത്തെ അധികമായി സ്തുതിച്ചുകൊണ്ട് പോവാൻ ദൈവം കൃപ ചെയ്യട്ടെ. അതുകൊണ്ട് നമുക്കൊന്നിച്ച് ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവം മുൻകാര്യം ദൈവം നിശ്ചയമായിട്ടും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. നമ്മുടെ കൂടെ ഉള്ളവൻ വലിയവനാണ്. നമ്മുടെ എല്ലാ പ്രശ്നത്തിനേക്കാളും നമ്മുടെ കൂടെയുള്ള യേശു കർത്താവ് വലുവനാണ്. മരണത്തെ ജയിച്ചവനാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങളെ, പാപത്തെ, അല്ലെങ്കിൽ സാത്താനെ, സകല പ്രശ്നങ്ങളെയും ജയിച്ച നമ്മുടെ വിശുദ്ധിയിൽ പൂർണ്ണനായ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, അല്ലെങ്കിൽ ജീവനുള്ള ദൈവമാണ്. അല്ലെങ്കിൽ എല്ലാം ഇപ്പോഴും നമ്മളെ സൂക്ഷിക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അല്ലെങ്കിൽ ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ സൂക്ഷിക്കുന്ന നമ്മുടെ പിതാവ് ദൈവമുണ്ട്. അല്ല, ദൈവം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും നിശ്ചയമായിട്ട് സൂക്ഷിക്കും, വിടുവിക്കും, ശക്തീകരിക്കും, ബലപ്പെടുത്തും. അല്ലെങ്കിൽ ബാധ തെറ്റാതെ വേണം ദൈവം തൻ്റെ, അല്ലെങ്കിൽ ചെറുകൻ കീഴിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യത്താൽ, ദൈവത്തിൻ്റെ യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ നാമത്താൽ, ദൈവദൂതന്മാരുടെ സഹായത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും നിശ്ചയമായിട്ടും വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം സൂക്ഷിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കഥാവി അംഗത്തെ നല്ല വചനത്തെ നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഓരോരുത്തരും പരിശുദ്ധാത്മാവെ അങ്ങ് ബലപ്പെടുത്തി നന്ദി പറയുന്നു. ഒരാത്മാവിനെയും ബലപ്പെടുത്തണമേ. ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, ആശ്വാസം ഉണ്ടാകട്ടെ. ഇപ്പോൾ കേട്ട വചനപ്രകാരം കഥാവെ അടികൾ ഓരോരുത്തരും ജീവിതത്തിൽ പരിശുദ്ധാത്മാവെ വൻകാര്യങ്ങൾ ചെയ്ത് നിലനിർത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു, നിൻ്റെ വാക്കാണ് ഞങ്ങളുടെ ശക്തി, നിൻ്റെ വാക്കാണ് യേശു ഞങ്ങളുടെ ധൈര്യം, അതാണ് ഞങ്ങളുടെ ആശ്രയം, അതാണ് ഞങ്ങളുടെ പ്രത്യാശ, അതാണ് ഞങ്ങളുടെ വിശ്വാസം കർത്താവെ, അതാണ് ഞങ്ങളുടെ ബലം കർത്താവെ. അതുകൊണ്ട് ഈ വചനപ്രകാരം പരിശുദ്ധാത്മാവെ ഓരോരുത്തരും ബലപ്പെടുത്തേട്ടെ, ഒരു പ്രാണം ബലപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ഓരോരുത്തരും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ, ദീർഘായുസ് ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാഷ്ട്രത്തെ എല്ലാം ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമേ, പാപങ്ങൾ, ജനങ്ങളുടെ പാപങ്ങൾ അങ്ങ് ക്ഷമിക്കണമേ, അങ്ങ് രക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, സമ്പൂർണ്ണ വിടുതൽ ദേശത്തിന് കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആത്മാവിലും സത്യത്തിലും അങ്ങ് ആരാധിക്കുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്യണം. എല്ലാവരും കർത്താവെ യേശുവെ ഹല്ലേലൂയ ഞങ്ങളുടെ വചനങ്ങൾ കേട്ട് അനുസരിച്ച് ജീവിക്കുവാൻ ജീവനുള്ള ദൈവമേ കൃപ നൽകണമേ ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ കഷ്ടകാലത്ത് പോലും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകും ദൈവമേ സ്തുതിക്കുന്നു. കഥ വിടിവെക്കുന്ന ദൈവമേ നന്ദി പറയുന്ന കഷ്ടകാലത്ത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പോലും ദൈവമേ അങ്ങയുടെ ഉയർത്തുന്ന അങ്ങയുടെ കരത്തിനായി നന്ദി പറയുന്നു കർത്താവെ. ദൈവം വചനം കേൾക്കുന്ന ഓരോരുത്തരും അവർ ആത്മീയമായിട്ട് ഉയരട്ടെ കർത്താവ്. പ്രാർത്ഥനയിൽ യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിക്കട്ടെ, ആരാധനയിൽ വർദ്ധിക്കട്ടെ, ദൈവവചന ധ്യാനത്തിൽ വർദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാൻ ഫലങ്ങൾ വരങ്ങളാൽ നിറഞ്ഞ് അത് സമൃദ്ധിയായിട്ട് പരിശുദ്ധാത്മാൻ നദികൾ എന്നെ വിശ്വസിക്കേണ്ട ഉള്ളിൽ നിന്നും തിരുവഴുത്ത് പറഞ്ഞ പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് വചനപ്രകാരം കർത്താവ് ഓരോ മക്കളിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ അമ്മ നദികൾ ഒഴുകട്ടെ, സൗഖ്യത്തിൻ്റെ നദികൾ ഒഴുകട്ടെ കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ വചനം കേൾക്കുന്നതിൽ കർത്താവെയുള്ള രോഗങ്ങൾ മാറട്ടെ, ബലഹീനത യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, ദുഃഖങ്ങൾ നിരാശകൾ മാറട്ടെ, അമ്മ ഭയത്തിൻ്റെ സ്പിരിറ്റുകൾ മാറട്ടെ, നേറ്റീവ് വാക്കിൻ്റെ അമ്മ സ്വാധീനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാണം ശരീരത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്തുപോട്ടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഓരോരുത്തർക്കും ദീർഘായുസ് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ രോഗത്താൽ അമ്മ അരിക്കുന്ന ഹല്ലേലൂയ ഉള്ളവരെ യേശുവെ ഞങ്ങളുടെ മുറിവേറ്റ കരം തൊട്ട് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ സ്വത്ര പുതിയ അമ്മ ഉന്മ അമ്മ ആരോഗ്യം ഉണ്ടാകട്ടെ കർത്താവ്, ബലമുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ബലമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുനരുദ്ധാന ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാ നദി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്വോത്രം സ്വോത്രം കർത്താവ്, ഓരോരുത്തരും ജീവനുള്ള ദൈവങ്ങളുടെ സാക്ഷികളാക്കി അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്വോത്രം സ്വോത്രം. അതുപോലെയാണെങ്കിൽ ദേശത്തെ ജനങ്ങളെല്ലാം ദൈവങ്ങൾ സൗഖ്യമാക്കണം, വിടിവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു എന്നി ഓരോരുത്തരെയും സൗഖ്യമാക്കാൻ ശക്തനായിരിക്കാൻ സ്വോത്രം. കർത്താവ് നിശ്ചയതെല്ലാം നന്മകൾക്കായി നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ നന്ദി പറയുന്നു. മഹത്വം കർത്താവ് അങ്ങേക്ക് നൽകുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.